മൊബൈൽ ഫോണിൽ ശ്രദ്ധിച്ച് റോഡിലൂടെ നടന്ന സ്ത്രീ കൈക്കുഞ്ഞുമായി മൻഹോളിൽ വീണു. ഫരീദാബാദിലെ ജവഹർ കോളനിക്കടുത്താണ് സംഭവം. 9 മാസം പ്രായമുള്ള കുഞ്ഞാണ് യുവതിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. മൊബൈലിൽ ആരെയോ വിളിക്കാൻ യുവതി ശ്രമിക്കുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തുറന്നിരുന്ന മൻഹോളിന് മുമ്പിൽ പരസ്യ ബോർഡ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് യുവതി കുഴി കാണാതെ പോയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വീഴ്ചയിൽ ഇരുവർക്കും പരിക്കുകൾ ഒന്നുമില്ലെന്ന് റിപ്പോർട്ടുമുണ്ട്. യുവതി കുഞ്ഞുമായി വീഴുന്നത് കണ്ട് ആളുകൾ ഓടിയെത്തി. ആദ്യം കുഞ്ഞിനെയാണ് പുറത്തെടുത്തത്. ശേഷം കുഞ്ഞിന് പരിക്കൊന്നുമില്ലെന്നും അവർ ഉറപ്പുവരുത്തി. പിന്നാലെ യുവതിയെയും രക്ഷപ്പെടുത്തി. മൊബൈൽ ഫോൺ ഉപയോഗം ഇപ്പോൾ ആളുകളുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ ഉപകരണം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ. ഇടയ്ക്കിടെ ഫോൺ തുറന്നു നോക്കിയില്ലെങ്കിൽ ചിലർക്കെങ്കിലും മനസമാധാനവും വരില്ല. എന്നാൽ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ വലുതാണ്. ഇത്തരം അപകടങ്ങൾ ഏത് സമയവും വരുത്തി വയ്ക്കാം. ഹെഡ്ഫോണുകളോ ലൗഡ് സ്പീക്കറോ ഉപയോഗിക്കുമ്പോൾ ഈ അപകടം കുറയ്ക്കാമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. അപകടം മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് ഉണ്ടാകാറുണ്ട്. മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ അമിതമായി ഏറ്റാൽ ഓർമ്മക്കുറവുണ്ടാകും. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ വിഷയത്തിൽ പഠനം നടത്തിയത്. മൊബൈൽ ഫോണുകളിലൂടെ വരുന്ന റേഡിയോ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വർഷത്തിൽ കൂടുതൽ ഏറ്റാൽ കൌമാരക്കാരിൽ ഓർമ്മ വികാസം ഉണ്ടാകുന്നതിന് തടസ്സം സംഭവിക്കും. തലച്ചോറിന്റെ വലതുവശത്താണ് ഈ ഓർമ്മയുമായി ബന്ധപ്പെട്ട കോശങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഫോൺ വലതുഭാഗത്ത് വെച്ച് ഉപയോഗിക്കുന്നവരിലാണ് ഓർമ്മക്കുറവ് ഏറെയും സംഭവിക്കുക. സിസ്ട്രോപ്പിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ മാർട്ടിൻ റൂസി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.